നവംബറിൽ വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി കേരളത്തിലെ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വമ്പൻ പദ്ധതിയുമായി കേരള സർക്കാർ. ഉച്ചഭക്ഷണ പദ്ധതി 1 മുതൽ 8 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പുറമെ അംഗനവാടികളിലെ കൂടി വ്യാപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഈ പദ്ധതി 5 വർഷത്തേക്കാണ് നീട്ടിയത്. ഇതോടൊപ്പം 2 വിദ്യാലയങ്ങളിൽ കോവിഡ് വ്യാപിച്ചതിന്റെ റിപ്പോർട്ടും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ആദ്യം തന്നെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. കർണാടകയിൽ 6 ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾ തുടങ്ങി 1 മാസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ ബാംഗ്ലൂരുവിലും കോളാറിലും കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടു. ഇലക്ട്രോണിക് സിറ്റിയിലെ റെസിഡൻഷ്യൽ വിദ്യാലയത്തിൽ 60 വിദ്യാർത്ഥികളും കോലാർ ചിന്മയ ഹൈസ്കൂളിൽ 12 വിദ്യാർത്ഥികളുമാണ് കോവിഡ് പോസിറ്റീവ് ആയത്. കേരളത്തിൽ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് 1 മുതൽ 8 യോഗങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിനുള്ള ഹോമിയോ മരുന്നായ ആൽസനിക് ആൽബം ഗുളിക സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. വിശദാംശങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായുള്ള ചർച്ചയിൽ തീരുമാനിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഓരോ ജില്ലയിലും എത്ര ഗുളിക ലഭ്യമാണെന്ന കണക്കു നൽകാൻ ഹോമിയോ DMOമാരോട് ഹോമിയോ ഡയറക്ടർ ഡോക്ടർ വിജയാംബിക നിർദ്ദേശിച്ചു. പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഗുളിക നൽകും. 21 ദിവസത്തെ ഇടവേളകളിൽ 3 പ്രാവശ്യമായി 3 ഗുളിക വീതമാണ് നൽകുന്നത്. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ബാലവാടികളിലേക്ക് വ്യാപിപ്പിക്കുകയും സ്കൂളുകളിൽ പോഷക സസ്യ തോട്ടങ്ങൾ ഉണ്ടാക്കുകയും വയനാട് അടക്കമുള്ള ആസ്പിരേഷൻ ജില്ലകളിൽ അധിക പോഷകങ്ങൾ നൽകുകയും ഗ്രാമതലം മുതൽ ദേശീയതലം വരെ തദ്ദേശീയമായ പോഷകങ്ങളും പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള പാചക മത്സരങ്ങൾ നടത്താനും കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്.